അപ്പോൾ സ്നേക് മാനിയാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 25 തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു റെസ്ക്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു പാമ്പ് വിടർന്ന് നടന്നിരുന്നു. ശ്രീ വാവാ സുരേഷാണ് ആ ഒരു പാമ്പിനെ പിടിച്ചത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ ഇതുപോലെ വാവാ സുരേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, പല ഗ്രൂപ്പുകളിലും അതുപോലെ ഇതുപോലെ ചാനലിലും തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വാവാ സുരേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പരമാവധി ചർച്ച ചെയ്യേണ്ട, കാരണം ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞാനിത് ഈ വാവാ സുരേഷിനോടുള്ള അല്ലെങ്കിൽ വാവാ സുരേഷുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഞാൻ മതിയാക്കി എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പാമ്പ് പിടുത്തം, അത് ആ വീഡിയോ എനിക്ക് കിട്ടുകയുണ്ടായി. കഷ്ടം തോന്നി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ അതൊന്ന് എനിക്കൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി തന്നെ വിളിക്കുക, ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം, അതായത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഒരു പാമ്പിനെ കല്ല് കരിങ്കൽ കെട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മൂർഖം പാമ്പാണ്. അപ്പം അതിനെ വലിച്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ളത് 3 സംഭവങ്ങളാണ്. അപ്പം ആ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ എന്നൊന്നും പറയണ്ട, അദ്ദേഹത്തിന് അതറിയാം. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ വാവാ സുരേഷിൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്വന്തം അതിഥിയെ മസാജ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിനെ കുടഞ്ഞ് അതിൻ്റെ വാല് പിടിച്ച് കുടഞ്ഞിട്ടൊക്കെയാണ് അതിനെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ സ്വന്തം അതിഥിയാണെന്ന് കൂടെ ഓർക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നിന്ന് വളരെ ലാഘവത്തോടെ കുടഞ്ഞെടുക്കുന്ന, വളരെ വേദനയോടുകൂടി വേദനിപ്പിച്ചിട്ട് കുടഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ 1-ാമത്തെ സംഭവം ആ പാമ്പിനോട് ചെയ്യുന്ന, അതായത് സ്വന്തം അതിഥിയോട് ചെയ്യുന്ന ആ ഒരു ക്രൂരത എന്ന് തന്നെ പറയാം. അത് ഇതൊക്കെ നിങ്ങൾ വാവാ സുരേഷിനെ ഇഷ്ടപ്പെടുന്നവർ, അതായത് വാവാ സുരേഷിനെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ, തുടക്കം മുതലേ നമ്മൾ പാമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മലയാളികൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് വാവാ സുരേഷ് എന്ന് പറയുന്നൊരു വ്യക്തി വളരെ ആരാധനാജനകമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത്, ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം, കാരണം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അതായിരുന്നു. കഴിഞ്ഞ 2 മാസം മുന്നേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് പല തിരക്ക് കാരണം എനിക്കത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം വാലിൽ പിടിച്ചെടുക്കുന്നു, വാലിൽ കുടഞ്ഞെടുക്കുന്നതും, പിന്നെ അത് മാത്രമല്ല അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് റോട്ടിലേക്ക് ആ പാമ്പിനെ സ്വതന്ത്രമാക്കുന്നതും ആ പാമ്പ് ഇഴഞ്ഞു പോകുന്നതും. ആ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, കാരണം വെച്ചാൽ ആ വാവാ സുരേഷിന് ആ പാമ്പിനെ പിടിക്കാൻ അറിയുമെങ്കിൽ ആ പാമ്പിനെ നിയന്ത്രിക്കാനും അറിയാം എന്നുള്ളത്. പക്ഷേ അതൊരു മുടന്തൻ അഭിപ്രായമാണ്, കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാവാ സുരേഷിന് അത്രയും പാമ്പിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വാവാ സുരേഷിന് ഇത്രയധികം കടി കിട്ടുമായിരുന്നില്ല എന്ന് നിങ്ങൾ വാവാ സുരേഷിന് ഇഷ്ടപ്പെടുന്നവരെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു തെറ്റ്, അതായത് ആ റൂട്ടിലേക്ക് ഇടുന്നു അല്ലെങ്കിൽ ആ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ആ പാമ്പ് ഒന്ന് ഇഴഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അപകടം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ ഇതിപ്പോൾ 2 പോയിന്റ്. ഇനി 3-ാമത്തെ പോയിന്റാണ് എനിക്ക് ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്നതായിട്ട് തോന്നിയത്. അതായത് ആ മൂർഖനെ വളരെ, കയ്യിൽ വേറെ ആയുധങ്ങളോ ഒന്നുമില്ല, ആ മൂർഖനെ ഇങ്ങനെ വാലിൽ തൂക്കി പിടിച്ച് കുട്ടിയുടെ അടുത്തേക്കാണ് ആ മൂർഖനെയും പിടിച്ച് വാലിൽ തൂക്കി പിടിച്ചിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക്, ആ കുട്ടിയുടെ കയ്യിലാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ, ഈ പാമ്പിനെ കൊണ്ടുപോകാനുള്ള ബോട്ടിൽ കൊണ്ടുവന്നത് ഒരു കുട്ടിയാണ്, വളരെ ചെറിയൊരു കുട്ടി, ഒരു ആൺകുട്ടി. അപ്പോൾ ആ ആൺകുട്ടിയുടെ മുഖം ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ആൺകുട്ടി കൊണ്ടുവരുന്നു, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആ പാമ്പൊന്ന് ഈ കുട്ടിയുടെ അടുത്തേക്കൊന്ന് ആയുന്നുണ്ട്. ഒരു പക്ഷേ അപകടം ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നവർക്ക് ഇതെങ്ങനെ, നിങ്ങൾ ആരാധകർ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും കൂടെ നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾക്ക് മടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് വാവാ സുരേഷ് ഇതൊന്നും ഇത്രയും ലാഘവത്തോടെ എടുക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ലാസ്റ്റ് നടന്ന കോട്ടയം ജില്ലയിൽ നടന്ന ഒരു പാമ്പ് കടി, അദ്ദേഹത്തിന് ഒരു പാമ്പ് കടി ഏറ്റിരുന്നു, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജ് ആയിരുന്നു എന്ന് എനിക്കും എന്നെ പോലുള്ള പലർക്കും അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള പലർക്കും അറിയാം. കാരണം വെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് തന്നെ ഏതാണ്ട് ഒരു അദ്ദേഹത്തിൻ്റെ നല്ല സ്നേക് ബൈറ്റ് ആയിരുന്നു, തുടയിലായിരുന്നു അദ്ദേഹം, ഒരു മരിച്ച അവസ്ഥയിലേക്ക് എത്തിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അതിൽ നിന്നും റിക്കവർ ചെയ്ത്, അതായത് ഈ മെഡിക്കൽ കോളേജിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വളരെ അഹോരാത്രം അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടാണ് അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. വീണ്ടും അദ്ദേഹം ഇതുപോലെ തുടർന്നാൽ, ഇത് അദ്ദേഹത്തിന് മാത്രമല്ല അപകടം,
ആ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ, അപ്പോൾ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത് ഞാനൊരു വിമർശനമായിട്ട് മാത്രമല്ല പറയുന്നത്, ഇത് ഒന്ന് വാവാ സുരേഷിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. 2011 or 2012 മാധ്യമം പത്രത്തിൽ വാവാ സുരേഷിനെ കുറിച്ചൊരു ഫീച്ചർ വന്നിരുന്നു. എനിക്ക് ഈ ഫീച്ചർ, അതായത് ഒരു പേപ്പർ കട്ടിങ് എനിക്ക് അയച്ചു തന്നത് നമ്മുടെ വയനാടുള്ള നമ്മുടെ സുഹൃത്തായിട്ടുള്ള ബഷീർക്കയാണ്. ബഷീർക്ക ഇത് വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ വാവാ സുരേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഇതുപോലുള്ള പഴയ പേപ്പർ കട്ടിങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വാവാ സുരേഷ്, അന്നത്തെ വാവാ സുരേഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീച്ചർ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും നല്ലൊരു പാമ്പ് സ്നേഹിയായിരുന്നു എന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു. കാരണം അതിലൊരു ഒരു ആ ഫീച്ചറിലൊരു വലിയൊരു കട്ടിങ് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിൽ വാവാ സുരേഷിൻ്റെ വാവാ സുരേഷിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ലേഖം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു ലേഖനം നിങ്ങൾ വായിച്ചു തീരുമ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ട് ഈ ഒരു ലേഖനത്തിലൊരു പാമ്പിൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം അതിൽ വാവാ സുരേഷ് തന്നെ പറയുന്നതായിട്ട് പറയുന്ന ഒരു എഴുത്തയിൽ കാണുന്നുണ്ട്. അതായത് ചിത്രങ്ങളിൽ കൂടെ പോലും ഒരു പാമ്പിനെ വേദനിപ്പിക്കുന്നത് വാവാ സുരേഷിന് ഇഷ്ടമല്ല എന്നുള്ളത് കൂടെ വാവാ സുരേഷ് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ ആ പേപ്പർ കട്ടിങ് കൂടെ ഞാനിവിടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക. 2011-12 ആ കാലഘട്ടത്തിൽ ഇവൻ ഞാൻ ആ മേഖലയിൽ തുടങ്ങി എൻ്റെ തുടക്ക കാലഘട്ടമാണ്. ആ സമയത്തൊക്കെ ഞാൻ പാമ്പിനെ അത്രയധികം നോവിച്ചിട്ട് ഹാൻഡിൽ ചെയ്തിരുന്ന വ്യക്തിയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ വീട്ടുകാർക്കും എന്നെ അടുത്തറിയുന്ന ആളുകൾക്കൊക്കെ നന്നായി അറിയാം. അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഞാനിപ്പോൾ ഇന്ന് പരമാവധി പാമ്പുകളെ അധികം നോവിക്കാതെ പിടിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതിലെന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. അപ്പോൾ പക്ഷേ വാവാ സുരേഷ് അന്ന് നല്ലൊരു ചിന്ത, ഇത് ഒരു ചിത്രത്തിലൂടെ പോലും പാമ്പിനെ വേദനിപ്പിക്കരുതെന്ന് പറയുന്ന വ്യക്തി ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ മാധ്യമങ്ങളും അതിന് ബന്ധപ്പെട്ട അധികൃതരും ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്ത് ഏതാണ്ട് വാവാ സുരേഷ് ഇന്നത്തെ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അതായത് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഇതിൽ ഈ ഇപ്പോൾ നമുക്ക് നിലവിലൊരു ഗൈഡ് ലൈൻ ഉണ്ട്, വനം വകുപ്പിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്, സ്നേക്ക് റെസ്ക്യൂ ഗൈഡ് ലൈൻ. ആ ഗൈഡ് ലൈനോട് വാവാ സുരേഷൻ എന്തോ അതിനോട് ഒരു വാശി പോലെയാണ്. ഞാൻ എനിക്ക് സ്വയം തോന്നുന്ന പോലെ ചെയ്യും എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി വാവാ സുരേഷിൽ ഇപ്പോഴും കാണുന്നു. അപ്പോൾ ഇത് വാവാ സുരേഷ് ഈ സ്നേക്ക് റെസ്ക്യൂ ഗൈഡ് ലൈനെതിരെ കണ്ണടയ്ക്കുന്നതാണോ അതോ ബന്ധപ്പെട്ട അധികൃതർ വാവാ സുരേഷിന് വേണ്ടി കണ്ണടയ്ക്കുന്നതാണോ എന്നുള്ളത് ഇപ്പോഴും ഒരു സങ്കടം, ഒരു ഖേദകരമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വാവാ സുരേഷ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും അല്ലെങ്കിൽ വാവാ സുരേഷിനെ ഇഷ്ടപ്പെടുന്നവർ വാവാ സുരേഷിനോട് ബന്ധപ്പെട്ട് സംസാരിക്കും. ഞാനിപ്പോൾ വാവാ സുരേഷിനോട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നു, ദയവചെയ്ത് ഇത്തരത്തിലുള്ള അപകടം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒന്ന് ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് വളരെ അപകടമായിരിക്കുക. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവും ആ പാമ്പ് പൊതുജനങ്ങളുടെ ഉള്ളിലേക്ക് പോകില്ല എന്നുള്ളത്. പക്ഷേ 100 അതായത് 100 വട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചാലേ, 1 വട്ടം പാമ്പിനെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി എനിക്കൊന്ന് പെട്ടെന്ന് അതിനുള്ളിലേക്ക് പോകാമെന്ന് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ കടിക്കുക. നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളതാണ്, പാമ്പ് നിങ്ങളെ അത്രയും തവണ കടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ഒരു ഉപദേശമോ, ഞാൻ വലിയ ആളായിട്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നതല്ല, ഒരു അപേക്ഷയാണ്. അപ്പോൾ ഓക്കെ, ശരി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ്.